നിന്റെ മനസ്സിലെന്തോ ചില ചിന്താക്കുഴപ്പങ്ങളുണ്ടല്ലോ. അത് ഞാൻ. എന്താ നിന്റെ പ്രശ്നം? രൗദ്ര തമ്പുരാട്ടി മരണമടഞ്ഞു കഴിഞ്ഞു. അവർ ജീവിച്ചിരുന്നപ്പോ അവർ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ പലരെയും നമ്മൾ കഠിനമായി ദ്രോഹിച്ചിട്ടുണ്ട്. ഏതാപത്തിൽ നിന്നും നമ്മളെ സംരക്ഷിക്കാൻ അവരുണ്ട് എന്ന ധൈര്യമായിരുന്നു നമുക്ക്. പക്ഷേ ഇപ്പൊ രൗദ്ര ജീവിച്ചിരിപ്പില്ലല്ലോ. അതുകൊണ്ട് ആരും നമ്മളെ സംരക്ഷിക്കാൻ വരുമെന്ന മിഥ്യാധാരണ നമുക്ക് വേണ്ട. നമ്മുടെ രക്ഷ നമ്മൾ സ്വയം തന്നെ നോക്കണം. അതിനാണല്ലോ നമ്മൾ ഈ ഒളിവിടം തിരഞ്ഞെടുത്തത്. അതെ, ഈ ഒളിവിടം നമ്മുടെ ഏതെങ്കിലും ശത്രുക്കൾ കണ്ടെത്തുമെന്ന എന്റെ ഭയം. നമ്മുടെ ഒളിവിടം കണ്ടെത്താൻ ആർക്കും സാധിക്കില്ല. ദൈവത്തിന് പോലും അതിന് കഴിയില്ല. ആരാ നീ? ഈ ലോകത്ത് മനുഷ്യൻ ഉത്ഭവിച്ച കാലം മുതൽക്ക് തന്നെയുള്ള ചോദ്യമാണിത്. ഞാൻ ആരാണെന്ന ചോദ്യം. ചിലരെന്നെ ആനയുടെ രൂപത്തിൽ കണ്ടു, ചിലർ വാനര രൂപത്തിലും കണ്ടു. ചിലരുടെ സങ്കല്പത്തിൽ എനിക്ക് ലിംഗരൂപമായിരുന്നു. ചിലർക്കോ ഞാനൊരു ഇടയനും മറ്റു ചിലർക്ക് ഞാനൊരു രൂപമില്ലാത്തവളുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ 33 കൂടുതൽ കോടി രൂപങ്ങളിൽ മാലോകർ എന്നെ കണ്ടു. അതിനേക്കാൾ ഏറെ നാമങ്ങളിൽ എന്നെ അവർ സംബോധന ചെയ്തു. അവരവർ മനസ്സിൽ കണ്ട രൂപങ്ങളും സ്വഭാവങ്ങളുമാണ് എൻ്റെതെന്ന് പറഞ്ഞ് അവർ തമ്മിൽ തമ്മിൽ കലഹിച്ചു, പോരടിച്ചു, കൊന്നു കൊല വിളിച്ചു. പക്ഷേ എന്നോട് നിങ്ങൾ ചോദിച്ച ആ ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം അവർക്കിന്നു വരെ കിട്ടിയിട്ടില്ല. ഇനിയൊട്ട് കിട്ടാനും പോകുന്നില്ല. കാരണം എന്നെ നേരിൽ കണ്ടാലും അവരെന്നെ തിരിച്ചറിയില്ല. നിങ്ങളെപ്പോലെ ഇതേ മണ്ടത്തരം തന്നെ അവരെന്നോട് ചോദിക്കും, ആരാണ് നീ? നിനക്ക് ഭ്രാന്താണോ? ഇതടുത്ത ഫലിതം. ഭ്രാന്തില്ലാത്തവളോട് ഭ്രാന്തുള്ളവർ ചോദിക്കുന്ന ചോദ്യം, നിനക്ക് ഭ്രാന്താണോന്ന്. മതി, നിന്റെ ഭ്രാന്ത് പറച്ചിൽ നിർത്ത്. നീ എങ്ങനെ ഇവിടെ എത്തി? ഞാൻ എന്നും ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളാണ് ഇവിടെ പുതുതായി വന്നവർ. നീ കള്ളം പറയുന്നു. മനുഷ്യരാരും എത്തിപ്പെടാത്തതാണ് ഈ സ്ഥലം. അക്കാരി ഉറപ്പിച്ച ഞങ്ങൾ ഇവിടെ വന്ന് പാർപ്പ് തുടങ്ങിയത്. ദൈവത്തിന് പോലും കണ്ടെത്താനാവാത്തതാണ് ഈ സ്ഥലമെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പിഴയാ, നിങ്ങളുടെ മാത്രം പിഴ. ഞങ്ങളെ ശല്യപ്പെടുത്താതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഞാനായിട്ട് നിങ്ങളെ ശല്യം ചെയ്യാനായിട്ട് വന്നതല്ലോ. എത്രയോ കാലമായി എന്നെ പിടിവിടാതെ പിന്തുടർന്ന് ശല്യം ചെയ്തവർ നിങ്ങളല്ലേ? ഞങ്ങൾ നിന്നെ ശല്യം ചെയ്തെന്നോ? അതെ, കരിമൂർത്തി എന്നൊരു വൃത്തികെട്ട പേരും പറഞ്ഞ് നിങ്ങൾ കുറെ കാലമായി എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുകയായിരുന്നു. അതിന് നീ ആരാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ലല്ലോ. പിന്നെ നിന്നെ ഞങ്ങൾ എങ്ങനെ ശല്യം ചെയ്തു എന്നാണ് പറയുന്നത്? മറ്റുള്ളവരെ നിരന്തരം ശല്യം ചെയ്യുക, അവരെ പരമാവധി ദ്രോഹിക്കുക, ഇതൊക്കെയാണല്ലോ നിങ്ങളുടെ സ്ഥിരം പരിപാടികൾ. ഇപ്പോൾ പോലും ആ പാവം വിഷ്ണുദത്തിനെയും പാർവതിയെയും ഇല്ലാതാക്കുവാനല്ലേ നിങ്ങൾ പദ്ധതികൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിലും നിങ്ങൾ ആരാണെന്നും എന്താണ് നിങ്ങളുടെ തൊഴിലെന്നുമെല്ലാം എനിക്ക് വളരെ നന്നായിട്ടറിയാം. അതിന് നീ ഞങ്ങളെ എന്ത് ചെയ്യും? തൂക്കിക്കൊല്ലൂ. എനിക്കതിന്റെ ആവശ്യമില്ല. നിങ്ങളെ തളയ്ക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചാൽ പിന്നെ നിങ്ങളുടെ അന്ത്യമാണ്. അത്രക്കായോ? രൗദ്രയുടെ കിങ്കരന്മാരെ ഭീഷണിപ്പെടുത്താൻ മാത്രം വളർന്നോ നീ? കളി എന്നോടാണോ? നിന്റെ അഭ്യാസം ഒന്നും എന്നോട് വേണ്ട കേട്ടോ. നിന്റെയൊക്കെ ആചാര്യ രൗദ്രയ്ക്ക് എന്നെ ഒന്ന് സ്പർശിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയാണ് നീ. ഇനി നിങ്ങളെ ഈ ദേശത്ത് തന്നെ കണ്ടുപോകരുത്. പോയിക്കൊള്ളുക.
കരണമ്മാവൻ സൂചിപ്പിച്ചതുപോലെ വിഷ്ണുവിന് ശത്രുക്കളുണ്ടെന്നത് പകൽ പോലെ വ്യക്തമാണ്. പക്ഷേ അവരെന്റെയും കൂടെ ശത്രുക്കളാണെന്ന് ഞാൻ ഇപ്പോഴാ അറിയുന്നത്. അതുകൊണ്ട് നീ വളരെ സൂക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നത്. എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞു. ഒറ്റയ്ക്കുള്ള യാത്ര വളരെ അപകടമാണ്. നീ വളരെ സൂക്ഷിക്കണമെന്നാ ഞാൻ പറഞ്ഞത്. നീ ഇന്നലെ ഒരു സ്ത്രീയെ കണ്ട് സംസാരിച്ചില്ലേ? പാർവതിയല്ലേ? അതെ. നിങ്ങൾ മരണം. മരണോ? അതെ, നിന്റെ മരണം. നിന്റെ മാത്രമല്ല, നിന്റെ വിഷ്ണുവിന്റെയും മരണം. നീ പിച്ചും പേയും പറയുകയാണോ? നിനക്ക് ഭ്രാന്തുണ്ടോ? അതെ, എനിക്ക് ഭ്രാന്ത. പ്രതികാരം കൊണ്ടുള്ള ഭ്രാന്ത്. നീ ആരാണ്? നിനക്ക് ഞങ്ങളോട് പ്രതികാരം തോന്നേണ്ട കാര്യം എന്താണ്? എന്റെ സ്വാമിനിയായ രൗദ്രയെ കാലപുരിക്ക് അയച്ച ദ്രോഹികളാ നിങ്ങൾ. പൈശാചിക ജന്മങ്ങൾ തേർവാഴ്ച നടത്തുന്ന വേളകളാണത്. ആൺതുണ കൂടാതെ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് നടക്കുന്നത് ആപത്താണ്, പ്രത്യേകിച്ച് അസമയങ്ങളിൽ. പക്ഷേ ഇതെന്റെ ഗ്രാമമല്ലേ? ഞാൻ പിറന്നു വീണ മണ്ണല്ലേ? ഇവിടെ ഞാൻ സുരക്ഷിതയല്ലേ? ഇവിടെയുള്ളവർ എന്റെ കൂടപ്പിറപ്പുകളെ പോലെ തന്നെയാണ്. ഇവിടെ നിനക്ക് സൗഹൃദങ്ങൾ ഉണ്ടായിരിക്കാം, എന്നാൽ ശത്രുക്കളും തീർച്ചയായും ഉണ്ട്. ഇതേ നാട്ടിലുള്ള ചിലർ തന്നെയല്ലേ അന്ന് നിന്റെ ഇല്ല ആക്രമിച്ചത്? അക്രമികള് അവരകത്ത് കയറിയിട്ടുണ്ട്. ശത്രുക്കൾ എവിടെയുമുണ്ട്. കാരണം അവരുടെ സൗഹൃദം മനുഷ്യരോടല്ല, ധനത്തോടാണ്, അധികാരത്തോടാണ്, മറ്റ് സുഖ സൗകര്യങ്ങളോടാണ്. സാധുക്കളുടെ വേദനകൾ അവർക്കൊരു ഹരമാണ്. അതുകൊണ്ട് നീ സൂക്ഷിക്കണം, ജാഗ്രത കൈവിടരുത്. ഞാനൊരു ദേവീഭക്തയാണ്. അറിയാം. എന്റെ ഭർത്താവിനെ പോലെ കറകളഞ്ഞ ഒരു ദേവീഭക്തനെ ഈ ദേശത്ത് മറ്റൊരിടത്തും കാണാനാവില്ല. അതും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഏതൊരാപത്തിൽ നിന്നും ദേവി ഞങ്ങളെ സംരക്ഷിക്കുമെന്ന വിശ്വാസം എനിക്കുണ്ട്. എനിക്കാരെയും ഭയമില്ല. വിശ്വാസം നല്ലതാണ്, ആത്മവിശ്വാസം അതിലും നല്ലത്. പക്ഷേ അത് അഹങ്കാരമായി മാറിയാൽ ആപത്താണ്. സ്വന്തം ധൈര്യം പ്രകടിപ്പിക്കാൻ അലറിയെടുക്കുന്ന സിംഹത്തിന് നേരെ ദേവി മന്ത്രം ജപിച്ച് നെഞ്ചും വിരിച്ചു പോയാൽ അതിന് ധൈര്യമെന്ന് പറയാൻ സാധിക്കില്ല, വിഡ്ഢിത്തമെന്നേ വിശേഷിപ്പിക്കാനാവൂ. അതുകൊണ്ട് കണ്ണടച്ച് ആപത്തിന് വിലയ്ക്ക് വാങ്ങാൻ മുതിരരുത്. നമ്മുടെ ശത്രുക്കളെ നിസാരന്മാരായി കരുതി അവഗണിക്കുകയും അരുത്. നിന്റെ അച്ഛനും മുത്തശ്ശിയും മറ്റും ചെയ്തത് അതാണ്. ദേവീഭക്തയുടെ പര്യായങ്ങളായിരുന്നു ആ പുണ്യാത്മാക്കൾ. ദേവീഭക്ത എന്ന കവചം അവർക്കുമുണ്ടായിരുന്നു. പക്ഷേ തീവ്രഭക്തരെന്നാലും അമിതമായ ആത്മവിശ്വാസം അവരെ ചതിച്ചു. Thank you.
ജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിന വക്ഷസി താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു. നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചത്, നിന്റെ ജാഗ്രതയ്ക്കും സുരക്ഷിതത്വത്തിനും വേണ്ടിയാണ്. ദേവി വിശ്വാസം നല്ലതാണ്, കാരണം ദേവി പ്രകൃതിയാണ്, അമ്മയാണ്. സകല ജീവജാലങ്ങളുടെയും ഈ മണ്ണിൻ്റെയും വിണ്ണിൻ്റെയും മാതാവാണ്. തൻ്റെ സൃഷ്ടികളെ മുഴുവനും പരിപാലിക്കുന്നതും ആ പ്രപഞ്ച മാതാവാണ് എന്ന് കരുതി സ്വന്തം ജീവന്റെ സംരക്ഷണത്തിൽ നിന്ന് സ്വയം ഒളിച്ചോടരുത്. നിങ്ങൾ പോരാടണം, എങ്കിൽ നിങ്ങൾക്ക് തുണയായി, നിങ്ങളുടെ ശക്തിയായി ദേവിയും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നത് പോലെ, നിന്റെ ശത്രുക്കളെ ഹനിക്കാനും നിർമൂലനം ചെയ്യാനും എനിക്കാവും, പക്ഷേ അത് നിന്റെ കർത്തവ്യമാണ്. സ്വന്തം കർത്തവ്യം നിർവഹിക്കേണ്ടത് നിന്റെ മാത്രം ഉത്തരവാദിത്വമാണ്. അത് നീ കൃത്യമായി നിർവഹിച്ചാൽ നിനക്ക് സാരഥിയായി, സഹചാരിയായി നിന്നോടൊപ്പം ദേവിയും ഉണ്ടാകും. മറിച്ചായാൽ സ്വന്തം സുരക്ഷിതത്വം നിന്റെ മാത്രം ഉത്തരവാദിത്വമാണ്. അതിജീവനത്തിനായുള്ള പോരാട്ടം നീ നടത്താൻ ധൈര്യം കാട്ടിയാൽ അതിനു വേണ്ടതായ പിന്തുണ നൽകുക എന്നത് മാത്രമാണ് ദേവിയുടെ കർത്തവ്യം. പഴയ ആളുകൾ പറഞ്ഞിരുന്നത് പോലെ, താൻ പാതി, ദൈവം പാതി. പഴയ ആളുകൾ പറഞ്ഞിരുന്നത് പോലെ, താൻ പാതി, ദൈവം പാതി. എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? കുട്ടി മഹാഭാരതം വായിച്ചിട്ടില്ലേ? ഉണ്ട്. അതിൽ ധർമ്മപുത്രർ എന്നറിയപ്പെട്ടിരുന്ന ഒരു കഥാപാത്രമുണ്ട്, പാണ്ഡവരുടെ മൂത്ത ജ്യേഷ്ഠനും ധർമ്മത്തിൻ്റെ പ്രതിപുരുഷനുമായ യുധിഷ്ഠിരൻ. അദ്ദേഹത്തിൻ്റെ വിളിപ്പുറത്തായിരുന്നു അനന്തകോടി ബ്രഹ്മാണ്ഡത്തിൻ്റെയും നാഥനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹ ആശിസ്സുകളോടെ യുധിഷ്ഠിരൻ രാജസൂയാഗം നടത്തി, അശ്വമേധം നടത്തി, ദിഗ്വിജയവും നടത്തി, ഇന്ദ്രപ്രസ്ഥമെന്ന മഹാസാമ്രാജ്യവും സ്ഥാപിച്ചു. യുധിഷ്ഠിരൻ്റെ കൂട്ടിന് ശക്തരിൽ ശക്തനായ ഭീമനുണ്ടായിരുന്നു. ലോകത്തിലേക്കും ശ്രേഷ്ഠനായ വില്ലാളി വീരൻ അർജുനനുമുണ്ടായിരുന്നു. അതൊന്നും കൂടാതെ സ്വയം ഭഗവാനും ഉണ്ടായിരുന്നു. എന്നിട്ടും അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. രാജ്യം നഷ്ടപ്പെട്ടു. സർവശക്തരായ പഞ്ചപാണ്ഡവരുടെ പത്നിയായ ദ്രൗപദി നിറഞ്ഞ രാജസഭയിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ടു. ലോകവീരനായ അർജുനന് ഒരു നപുംസകന്റെ വേഷമണിഞ്ഞ് ഒളിഞ്ഞു കഴിയേണ്ടി വന്നു. ഭീമന് പാചകക്കാരൻ്റെ വേഷമണിയേണ്ടി വന്നു. ദ്രൗപദിക്ക് ദാസ്യവേല ചെയ്യേണ്ടി വന്നു. എന്തുകൊണ്ട്? എന്തുമേതും ഭഗവാനോട് ചോദിച്ച് അദ്ദേഹത്തിൻ്റെ ഉപദേശവും അനുമതിയും സ്വീകരിച്ചു മാത്രം ചെയ്തിരുന്ന യുധിഷ്ഠിരൻ കള്ളച്ചൂതിനായി ദുര്യോധനൻ ക്ഷണിച്ചപ്പോൾ അതിൽ പങ്കെടുക്കാൻ മാത്രം ഭഗവാന്റെ അനുമതി വാങ്ങിയില്ല.
ഉപദേശം ചോദിച്ചില്ല. അതിന്റെ ഫലമോ? പാണ്ഡവ വംശത്തിന് സർവനാശം. രാജ്യം നഷ്ടപ്പെട്ടു, സഹോദരർ അടിമകളാക്കപ്പെട്ടു. പിന്നീട് അവരെല്ലാം സ്വതന്ത്രരാക്കപ്പെട്ടെങ്കിലും ദുരിതങ്ങൾ വീണ്ടും തുടർന്നു. 12 വർഷം വനവാസം, 1 വർഷം അജ്ഞാതവാസം, പിന്നെ സർവനാശം വിതച്ച മഹാഭാരത യുദ്ധം. യുദ്ധത്തിൽ പാണ്ഡവർ വിജയിച്ചു. പക്ഷെ ഫലമെന്ത്? അവരുടെ മക്കളെയെല്ലാം അവർക്ക് ആ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നല്ലോ. ഈ ദുരന്തങ്ങളെല്ലാം സംഭവിച്ചത് ശ്രീകൃഷ്ണ പരമാത്മാവ് ഒരു നിഴലായി അവരോടൊപ്പം ഉണ്ടായിരുന്നപ്പോഴാണെന്നത് മറക്കരുത്. ദൈവം വെളിപ്പുറത്തുണ്ടായിരുന്നപ്പോഴും ഇത്രയും ദുരന്തങ്ങളോ? അതെ. ദൈവഹിതം മാനിക്കാതെ കള്ളച്ചൂത് കളിക്കാൻ കാണിച്ച ആ ധാർഷ്ട്യം, നഷ്ടം സംഭവിച്ചാലും അത് പരിഹരിക്കാൻ പരമാത്മാവ് ഒപ്പമുണ്ടെന്ന ഹുങ്ക്, സ്വന്തം സുരക്ഷയിലെ അശ്രദ്ധ, ഇതെല്ലാം കാരണം ദൈവം വെളിപ്പുറത്തുണ്ടായതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും പാണ്ഡവർക്ക് നഷ്ടപ്പെട്ടു. ദൈവം വരദാനമായി നൽകിയ സ്വർഗതുല്യമായ അവരുടെ ജീവിതം സ്വന്തം ജാഗ്രത കുറവിൻ്റെയും പിടിവാശിയുടെയും ഫലമായി നരകതുല്യമായി മാറി. പിന്നീട് എല്ലാം നേടിയപ്പോഴും മുമ്പ് സംഭവിച്ച പിഴവിൻ്റെ തിക്തഫലങ്ങൾ അവരെ വിടാതെ പിന്തുടർന്നു. അതേ ജാഗ്രത കുറവാണ് നിങ്ങൾ ഭാര്യയും ഭർത്താവും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്തിയും വിശ്വാസവും കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ സ്വന്തം ജാഗ്രത കൈവെടിയാതിരിക്കുക. ശത്രുക്കളെ സൂക്ഷിക്കുക, സ്വയം രക്ഷിക്കാൻ ശ്രമിക്കുക. എങ്കിൽ ദേവിയുടെ തുണ നിങ്ങൾക്കുണ്ടാകും. നല്ലത് വരട്ടെ. എന്തുപറ്റിയടോ? ഒന്നുമില്ല. വേണ്ട, കള്ളം പറയണ്ട. ദേവി മഹാത്മ്യം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദേവീഭക്തനോട് പ്രത്യേകിച്ച്. ഞാൻ കള്ളം പറഞ്ഞതല്ല, എനിക്ക് മനസ്സിന് വല്ലാത്തൊരു ഭാരം തോന്നുന്നുണ്ട്. എന്നാ അതിന് കാരണം എന്താന്ന് തറപ്പിച്ച് പറയാനും ആവണില്ല. അതുപോലുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ ഇതുപോലുള്ള പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യേണ്ടത്. ഗ്രന്ഥം പാരായണം ചെയ്ത മനസ്സിന്റെ നീറ്റിലല്ലേ കുറയുള്ളൂ? ശത്രുക്കളുടെ എണ്ണം കുറയില്ലല്ലോ. ശത്രുക്കളുടെ എണ്ണം കണ്ട് നമ്മൾ പരിഭ്രമിക്കുന്നത് എന്തിനാണ് പാർവതി? ദേവീകൃപയൊന്നു മാത്രം പോരെ ശത്രുക്കളെയെല്ലാം നിഷ്പ്രഭമാക്കാൻ. മഹിഷാസുരനും മറ്റു ദുഷ്ടന്മാരായ അസുരക്കൂട്ടവും 3 ലോകങ്ങളെയും വിറപ്പിച്ചു നിന്നപ്പോ തന്നെ സ്മരിച്ച് ദയനീയമായി കേടപേക്ഷിച്ച ദേവകളെ ഒറ്റയ്ക്ക് നിന്നല്ലേ സിംഹവാഹിനിയായ ആ ജഗദമ്പിക സഹായിച്ച് രക്ഷിച്ചത്? അങ്ങനെയുള്ള ദേവി മഹാമായിക്ക് ഇതുപോലുള്ള കൃമികളെ ഭസ്മമാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ? പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എല്ലാം ദേവിയുടെ പ്രത്യക്ഷ ദർശനങ്ങൾ നമുക്ക് വായിക്കാം. എന്നാ യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. രൗദ്രയിൽ നിന്നും മാത്രം എത്ര തവണയാ അമ്മ നേരിൽ വന്ന് നമ്മളെ രക്ഷിച്ചിട്ടുള്ളത്?
എന്നിട്ടും ദേവിയുടെ ഭക്തവാത്സല്യത്തിൽ തനിക്ക് സംശയമാണെന്ന് പറയുന്നത് സങ്കടമാണ്. ദേവി നമ്മുടെ പ്രാണൻ ഏറെ തവണ രക്ഷിച്ചിട്ടുണ്ട്. അതിനെനിക്ക് ആ ലോകമാതാവിനോട് തീർത്താൽ തീരാത്ത കടപ്പാടുമുണ്ട്. എന്നിട്ടും ആ ശക്തിസ്വരൂപനയുടെ കാരുണ്യത്തെ താൻ സംശയിക്കണു. പ്രീതിയുടെ കാര്യത്തിൽ എന്തോ ഒരു ആത്മവിശ്വാസം എനിക്ക് തോന്നണില്ല.